ഹലോ ആൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇലക്ട്രോൺ എം ക്വാണ്ടം നമ്പറുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും എൻ ക്വാണ്ടം നമ്പർ എന്നൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തിയാൽ അവിടെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കലി കാണാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അത്തരത്തിൽ എം എന്ന് പറഞ്ഞൊരു ക്വാണ്ടം നമ്പറുള്ള സ്റ്റേറ്റും അതുപോലെ എൻ എന്ന ക്വാണ്ടം നമ്പറുള്ളൊരു സ്റ്റേറ്റിലും ഏതിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിൻ്റെ കോമ്പസിറ്റ് വേവ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഇതായിരുന്നു സൈ ഈക്വൽ ടു എ സൈ എൻ പ്ലസ് ബി സൈ എം ആണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ഫ്രീക്വൻസി കാണാൻ എന്ന് പറഞ്ഞാൽ എം സ്റ്റേറ്റിൽ നിന്നും എൻ സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ പിന്നെ ഡി എക്സൈറ്റ് ചെയ്താൽ അവിടെ എനർജി ലോസ് എങ്ങനെയാണ്, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തിട്ടാണ്. അത്തരത്തിലുള്ള ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല ഇ എം മൈനസ് ഇ എൻ ബൈ എച്ച് ആണ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി കാണാൻ നമുക്ക് എന്ത് മതി, രണ്ട് സ്റ്റേറ്റിൻ്റെയും എനർജി മാത്രം അറിഞ്ഞാൽ മതി. ഇ എം ഈസ് ദ എനർജി ഓഫ് എംത്ത് സ്റ്റേറ്റ് ആൻഡ് ഇ എൻ ഈസ് ദ എനർജി ഓഫ് എൻത്ത് സ്റ്റേറ്റ്. എന്ത് വേണ്ട, എൻ്റെ വാല്യൂം അതുപോലെ ബിയുടെ വാല്യൂം വേണ്ട അല്ലേ. എയുടെയും ബിയുടെയും വാല്യൂ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ സൈ എൻ അറിയണ്ട, സൈ എം അറിയണ്ട, ജസ്റ്റ് ആ സ്റ്റേറ്റിൻ്റെ എനർജി മാത്രം അറിഞ്ഞാൽ മതി ഫ്രീക്വൻസി കാണാൻ. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണ് ട്രാൻസിഷൻ നടത്താനുള്ള ചാൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്താ പറഞ്ഞത്, ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ചാൻസ് എ ഗിവൺ ട്രാൻസിഷൻ വിൽ ഒക്കർ, എം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇലക്ട്രോൺ എൻ എന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താൻ എന്ന് പറഞ്ഞാൽ പോകാൻ ഡി എക്സൈറ്റ് ചെയ്യാനുള്ള ചാൻസ് സാധ്യത, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമായിട്ട് വരും, ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് എയും ബിയും സൈ എന്നും അതുപോലെ സൈ എമ്മും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്തെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. എന്താണത്? സെലക്ഷൻ റൂൾസ്. സെലക്ഷൻ റൂൾസ് എന്താണ്? സെലക്ഷൻ റൂൾ അല്ലേ, ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും തൊട്ട് താഴെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വന്ന് അത് റേഡിയേറ്റ് ചെയ്യാനുള്ള സാധ്യത തീരുമാനിക്കുന്നത് ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. ഏതാണ് ആ ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സൈ എൻ സ്റ്റാർ സൈ എം ഡി എക്സ് ഷുഡ് ബി ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാം, ഷുഡ് ബി ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയാം അല്ലേ. ഞാനൊന്നുകൂടെ വ്യക്തമാക്കി പറയാം, എം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്, എൻ എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഡി എക്സൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസിഷൻ ചെയ്യാനുള്ള സാധ്യത തീരുമാനിക്കുന്നത് ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പം എങ്ങനെ പറയാം, ദ ജനറൽ കണ്ടീഷൻ നെസസറി ഫോർ ആൻ ആറ്റം ഇൻ ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു റേഡിയേറ്റ് ഈസ് ദാറ്റ് ദ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സൈ എൻ സ്റ്റാർ സൈ എം ഡി എക്സ് ഈസ് ഫൈനൈറ്റ് എന്നാണ് അല്ലേ. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സീറോ ആയിരിക്കരുത്, ഇറ്റ് ഷുഡ് ഹാവ് എ വാല്യൂ. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം, ദ ജനറൽ കണ്ടീഷൻ നെസസറി ഫോർ ആൻ ആറ്റം ഇൻ ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു റേഡിയേറ്റ്, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റത്തിന് റേഡിയേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ തീരുമാനിക്കുന്നത് അല്ലേ. അത് റേഡിയേറ്റ് ചെയ്യുമോ, ട്രാൻസിഷൻ നടത്തുമോ, റേഡിയേറ്റ് ചെയ്യുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആണ്. ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ സീറോ അല്ലെങ്കിൽ അവിടെ ആ ട്രാൻസിഷൻ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണത്? കാരണം ഇത്രയേ ഉള്ളൂ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് റേഡിയേഷൻ, ഈ പോകുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ദിസ് ഇൻ്റഗ്രൽ അല്ലേ. ഈ ഇൻ്റഗ്രലിന് പ്രൊപ്പോർഷണലാണ് എന്ത്? അത്തരത്തിൽ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി എന്താണ് പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് അലൗഡ് ട്രാൻസിഷൻസ്. The transitions for which the above integral, this integral, is having a finite value are called allowed transitions.
അലോ ട്രാൻസിഷൻസ് ഞാനങ്ങനെ പതുക്കയിലേക്ക് വരാം. കുറേ ലെവൽസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് ലെവൽസ് ഉണ്ടാവും. ഈ ലെവലിൽ നിന്നും ഈ ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ വരാൻ പറ്റുമോ, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ഇതിൽ നിന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന എന്താണ്, ഈ ഇൻ്റഗ്രലാണ് അല്ലേ. അതുകൊണ്ട് ദ ട്രാൻസിഷൻസ് ഫോർ വിച്ച് ദിസ് ഇൻ്റഗ്രൽ ഈസ് ഫൈനൈറ്റ് ആർ കോൾഡ് അലൗഡ് ട്രാൻസിഷൻസ്, ആൻഡ് ദോസ് ട്രാൻസിഷൻസ് ഫോർ വിച്ച് ദ അബവ് ഇൻ്റഗ്രൽ ദിസ് ഇൻ്റഗ്രൽ ഈസ് സീറോ ആർ കോൾഡ് ഫോർബിഡൻ ട്രാൻസിഷൻസ്. അപ്പോൾ രണ്ട് തരം ട്രാൻസിഷൻസ് ഉണ്ട്, അലൗഡ് ഫോർബിഡൻ. അലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ വരാം, അങ്ങനെ വരുന്നെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ സീറോ അല്ലായിരിക്കും, ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവും. അല്ല ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷനും അതുപോലെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷനും ഒക്കെ വെച്ച് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ സീറോ ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ അലൗഡ് അല്ല, ആ ഇലക്ട്രോൺ ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ ചെയ്താം. ദി ജനറൽ കണ്ടീഷൻ ഫോർ അലൗഡ് ട്രാൻസിഷൻ ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു സൈ എൻ എൽ എം എൽ ഇൻറ്റു സൈ എൻ പ്രൈം എൽ പ്രൈം എം എൽ പ്രൈം ഡി ടോ നോട്ട് ഈക്വൽ ടു സീറോ. മുകളിൽ കൊടുത്ത അതേ ഇൻ്റഗ്രലാണ്. ഇത് ഞാൻ വൺ ഡയമെൻഷണൽ കേസാണ് എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ, ഇതൊരു ഡൈപോളിൻ്റെയൊക്കെയാണ്, പക്ഷേ ഇത് ത്രീ ഡയമെൻഷണൽ ഇതാണ്, ഡി ടോ ആണ് വരുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു, ഇനി എന്താണ് എൻ എൽ എം എൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റേറ്റ് ഉണ്ടാവാം അല്ലേ, ഒരു സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ ക്വാണ്ടം നമ്പേഴ്സ് എൻ ആണ്, എൽ ആണ്, എം എൽ ആണ്, അടുത്ത സ്റ്റേറ്റിൻ്റെ എൻ പ്രൈം എൽ പ്രൈം എം എൽ പ്രൈം. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ, സൈ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ സൈ എൻ എൽ എം എന്നല്ലേ അല്ലേ, ആ രീതിയിൽ ഇത് സൈ എൻ എൽ എം, ഇത് സൈ എൻ പ്രൈം എൻ എൽ പ്രൈം എം എൽ പ്രൈം അല്ലേ. ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷുഡിൻ ബി സീറോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഹൈഡ്രജൻ ആറ്റിൻ്റെ അലൗഡ് ട്രാൻസിഷൻസിനുള്ള കണ്ടീഷനായിട്ട് ഇതിനെ പറയാം അല്ലേ. ഇതാണ് കണ്ടീഷൻ ഫോർ അലൗഡ് ട്രാൻസിഷൻസ് അല്ലേ, വേർ സൈ എൻ എൽ എം എൽ ഇസ് ദി ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. അതുകൊണ്ട് എൻ എൽ എം എൽ എന്താവും, ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അതുപോലെ ഇതെന്താവും, ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. ആൻഡ് യു മേ അസ്യൂം ദ വാല്യൂസ് എക്സ് വൈ ഓർ സെഡ്, ഇവിടെ എക്സ് ആവാം വൈ ആവാം സെഡ് ആവാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻസ് അറിയാം അല്ലേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻസ് നമ്മൾ ചെറുതായിട്ടൊക്കെ പറഞ്ഞു അല്ലേ, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെയും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയൊക്കെ വേവ് ഫംഗ്ഷൻസ് പറഞ്ഞു. എന്നിൻ്റെയും എല്ലിൻ്റെയും എം എല്ലിൻ്റെ ഒക്കെ വാല്യൂ അനുസരിച്ച് വേവ് ഫംഗ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആ വേവ് ഫംഗ്ഷൻസൊക്കെ നമുക്ക് അറിയാം ഓരോ സ്റ്റേറ്റിൻ്റെയും. അങ്ങനെ ഓരോ സ്റ്റേറ്റ്, ഓരോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രേഷൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു ടെഡിയസ് ജോബാണ്. ഓക്കെ, ഹൈഡ്രജനായിരുന്നതിന് ഒരുപാട് സ്റ്റേറ്റുകളില്ലേ, കുറേ സ്റ്റേറ്റുകളില്ലേ, ഓരോ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രേഷൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇലക്ട്രോൺ ഇവിടെ നിൽക്കുക എന്ന് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അത് ഇങ്ങോട്ട് വരുന്നത് നോക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും വേവ് ഫംഗ്ഷൻ നമുക്കറിയാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ഇൻ്റഗ്രേഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. അപ്പോൾ സീറോ ആയിട്ടുള്ള വാല്യൂസ് ഒന്നും എന്തല്ല, അലൗഡ് അല്ല, അത്തരം ട്രാൻസിഷൻസ് ഒന്നും അലൗഡ് അല്ല, അല്ലാത്തതൊക്കെ ഫൈനൈറ്റ് വാല്യൂസ് ഉള്ളതൊക്കെ അലൗഡ് ആണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുത്തിയിരുന്ന് ഓരോ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഈ ഇൻ്റഗ്രേഷൻസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം മനസ്സിലായത് ഇതാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഓരോ സ്റ്റേറ്റിൻ്റെ ഒരു പിന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ ക്വാണ്ടം നമ്പർ ഉണ്ടല്ലോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ട്രാൻസിഷൻസ് അലൗഡ് ആണ്. അങ്ങനെ നടത്തി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി അലൗഡ് ട്രാൻസിഷൻസ് ആർ ഫോർ വിച്ച്
ദി ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എൽ ചേഞ്ചസ് ബൈ പ്ലസ് വൺ ഓർ മൈനസ് വൺ ആൻഡ് ദി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എൽ ചേഞ്ചസ് ബൈ പ്ലസ് വൺ ഓർ മൈനസ് വൺ ഓർ ദർ ഈസ് നോ ചേഞ്ച്. ഇത് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറയാം. When this integration is calculated, it is found that only transitions between states of different principal quantum number n that can occur are those in which the orbital quantum number l changes by plus 1 or minus 1 and the magnetic quantum number ml doesn't changes or changes by plus 1 or changes by minus 1. Okay. ഈ കണ്ടീഷൻസിനെ ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയാം, ഡെൽറ്റ എൽ എന്ന് പറയാം. അതെന്താവാം, പ്ലസ് വൺ ആവാം മൈനസ് വൺ ആവാം. അതുപോലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം എൽ എന്ന് പറയാം. അതെങ്ങനെ പറയാം, ഒന്നുകിൽ ചേഞ്ച് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ പ്ലസ് വൺ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് വൺ ചേഞ്ച് ചെയ്യാം, അല്ലേ? ഈ രണ്ട് കണ്ടീഷനെയാണ് നമ്മൾ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്. എന്താ പറയുക, സെലക്ഷൻ റൂൾസ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. നോക്കാം, ഞാനിവിടെ ഒരു എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അതുപോലെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറും എം എൽ വാല്യൂസ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ആദ്യം വരയ്ക്കുന്നത് ഒരു ആക്സിസാണ്, ഇത് എനർജി ആക്സിസാണ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും താഴെ നമുക്കറിയാം എൻ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ കൊടുത്തു. ഓക്കെ, എൻ ഈക്വൽ ടു വൺ. അതുപോലെ കുറച്ച് മുകളിലായിട്ട് എൻ ഈക്വൽ ടു ടു കൊടുത്തു. പിന്നെ എൻ ഈക്വൽ ടു ത്രീ, അതുപോലെ എൻ ഈക്വൽ ടു ഫോർ എക്സെട്ര കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് എൽ വാല്യൂസ്? എൽ സീറോ വൺ ടു ത്രീ എക്സെട്ര എൻ മൈനസ് വൺ വരെയല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ വൺ ആണെന്ന് വെച്ചാൽ എൽ വാല്യൂ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എത്രയാവാം? എൽ ക്യാൻ ബി ഈക്വൽ ടു സീറോ അല്ലേ. എന്നിൻ്റെ വാല്യൂ ടു ആയാലോ? സീറോ കോമ വൺ വരും അല്ലേ. എൻ്റെ വാല്യൂ ടു ആണ്, അപ്പോൾ ടു മൈനസ് വൺ എന്നാണോ വൺ. അപ്പം എൽ ഈക്വൽ ടു സീറോ, എൽ ഈക്വൽ ടു വൺ വരും. ഇനി എന്നിൻ്റെ വാല്യൂ ത്രീ ആയാലോ? സീറോ വൺ ടു വരും. അപ്പോൾ സീറോ വൺ, എൽ ഈക്വൽ ടു ടു. ഫോർ ആയി കഴിഞ്ഞാൽ എൽ ഈക്വൽ ടു സീറോ വൺ ടു ത്രീ. ക്ലിയർ ആണല്ലോ? ഇതറിയില്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാ. ഓക്കെ, അറിയാതിരിക്കാൻ വഴിയില്ല. ഓക്കെ, ഇത് കൊടുത്തു. ഇനി ഞാൻ ഓരോ ലെവലിനെയും ഞാനിങ്ങനെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ ലെവലിൻ്റെ എൽ വാല്യൂ. എൻ ഈക്വൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഈക്വൽ ടു വൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ സീറോ എന്ന് പറഞ്ഞ ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം സീറോ വൺ ടു ത്രീ എക്സെട്ര എൻ മൈനസ് വൺ വരെയല്ലേ, ഇവിടെ എന്ന് വൺ ആണ്. അപ്പോൾ വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ. അപ്പോൾ എൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. എന്നാൽ എൻ ഈക്വൽ ടു ടു എന്നതായാലും എന്താവും, എൽ വാല്യൂസ് ഏതൊക്കെയാവാം? സീറോ ആവാം, അതുപോലെ വൺ ആവാം. ഓക്കെ അല്ലേ, അങ്ങനെയായി. ഇനി എൻ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ എൽ വാല്യൂസ് സീറോ വൺ ടു വരാം. എൻ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ എൽ വാല്യൂസ് സീറോ വൺ ടു ത്രീ വരെ വരാം. അങ്ങനെ ഇനി അങ്ങനെ പോട്ടോ, ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ നേരത്തെ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എഴുതി അല്ലേ. ഒന്നെന്തായിരുന്നു? ഒന്ന്, ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ് പ്രിൻസിപ്പൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കണം. വേറെ സെലക്ഷൻ റൂളായിട്ട് എഴുതിയത് ഒന്നതാണ്, ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ആണ്. മറ്റൊന്ന് പറഞ്ഞത് ഡെൽറ്റ എം എൽ ഈക്വൽ ടു സീറോ പ്ലസ് ഓർ മൈനസ് വൺ ആണ്.
അല്ലെ. ഇനി ഞാൻ പറയാൻ പോവാണ് ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന്, ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് കരുതുക. ഇതിൻ്റെ എൻ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇതിൻ്റെ എൻ വാല്യൂ 2 ആണ്. ഇതിൻ്റെ എൽ വാല്യൂ 1 ആണ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 ആണ്. ഇനി ഈ ഇലക്ട്രോണിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അങ്ങനെ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ എന്താ ചോദിച്ചാൽ, ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എടുക്കും, ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എടുക്കും, എന്നിട്ട് ആ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. പക്ഷേ സെലക്ഷൻ റൂൾ നമുക്ക് തരുന്ന എന്താണ്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വേവ് ഫംഗ്ഷനും, ഓരോ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ജനറൽ റൂളാണ് പറഞ്ഞിരിക്കണം. എന്താണ്? അലൗഡ് ട്രാൻസിഷൻസിനുള്ള റൂളാണിത്. ഡെൽറ്റ എൽ ഷുഡ് ബി പ്ലസ് ഓർ മൈനസ് 1, ഡെൽറ്റ എം എൽ ഷുഡ് ബി 0 പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഈ ലെവലിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 1. ഇനി ഇത് പോകുന്ന ലെവലിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 0 അല്ലേ. ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാ, ഇവിടുന്ന് ഇത് ഇങ്ങോട്ടാണ് പോണേ അല്ലേ. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിൻ്റെ എൽ വാല്യൂ 0, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൻ്റെ എൽ വാല്യൂ 1. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എൽ വാല്യൂൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ 0 മൈനസ് ഇതിൻ്റെ എൽ വാല്യൂ 1 അല്ലേ. ഇതിൻ്റെ എൽ വാല്യൂ 0, ഇതിൻ്റെ എൽ വാല്യൂ 1. അപ്പോൾ 0 മൈനസ് 1 എത്ര? മൈനസ് 1. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ, എല്ലിലുള്ള ഡിഫറൻസ്, പ്രിൻസിപ്പൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0 മൈനസ് 1. അത് എത്രയാണ്? മൈനസ് 1 ആണ്. അത് ഇതിനകത്തുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ അലൗഡ് ആണ്. മനസ്സിലായോ? ഇതാണ് സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഈ ഒരു സ്റ്റേറ്റ് ഇതെത്രയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 ആണ്. ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഓക്കെ, നോക്കാം. ഇതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആണ് അല്ലേ. ഓരോന്നിൻ്റെയും തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇതിന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ. ഫൈനൽ സ്റ്റേറ്റ് ഏതാ? ഇതാണ്. ഇതിൻ്റെ എൽ വാല്യൂ എത്ര? 2 ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാ? ഇതാണ്. ഇതിൻ്റെ എൽ വാല്യൂ എത്ര? 1 ആണ്. അപ്പം ഫൈനൽ മൈനസ് ഇനീഷ്യൽ എൽ വാല്യൂ എത്ര? 2 മൈനസ് 1. എത്രയാണ്? 1. അത് ഇതിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ അലൗഡ് ആണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ അലൗഡ് ആണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ ഒരു ലെവലിൽ നിന്ന് നേരെ ഇവിടേക്ക് വരാൻ പറ്റുമോ നോക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, ആ പ്രിൻസിപ്പൾ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കണം. ഇത് 4, ഇത് 2, ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ എൽ വാല്യൂ എത്ര? 0 ആണ്. ഇതിൻ്റെ എൽ വാല്യൂ എത്ര? 0 ആണ്. എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എത്ര? 0 മൈനസ് 0, 0 ആണ്. ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അത് ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും വരച്ചു നോക്കുക നിങ്ങൾ അല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ട് പറ്റും അല്ലേ, കാരണം 1 മൈനസ് 0. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റുമോ? പറ്റും. ഇങ്ങോട്ട് പറ്റും അല്ലേ. അങ്ങനെ ഓരോന്നും നമുക്ക് വരച്ചുണ്ടാക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പറ്റും അല്ലേ. ഇല്ല, പറ്റില്ല. ഇത് പറ്റില്ല, കാരണം ഇവിടെ എൽ വാല്യൂ 2 ആണ്, ഇത് 0 ആണ്. അതുകൊണ്ട് ഇത് പറ്റില്ല, ഫോർബിഡൻ ട്രാൻസിഷൻ ആണ് അല്ലേ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പറ്റും അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് പറ്റുമോ? 3 ആണ്, ഇത് 2 ആണ് അല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട്, അപ്പോൾ 2 മൈനസ് 3 എന്നാൽ മൈനസ് 1 അലൗഡ് ആണ് അല്ലേ. അങ്ങനെ ഇതൊന്നുണ്ടോ? ഇനി ഇത് നോക്കാം. ഇതൊക്കെ എൽ വാല്യൂ 0 ആണ് അല്ലേ. എല്ലും എം എല്ലും തമ്മിലുള്ള ബന്ധം എന്താണ്? എൽ വാല്യൂസും എം എൽ വാല്യൂസും എന്താണ്? എം എൽ വാല്യൂസ് ഏതൊക്കെയാണ്? 2L+1 വാല്യൂസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ എൽ ഈക്വൽ ടു 1 ആണ് വെച്ചാൽ എം എൽ വാല്യൂസ് എത്രയാണ്? 1 -1 0+1 അല്ലേ. -L to +L through 0 എന്നാണ് അല്ലേ. 2L+1 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എക്സാമ്പിൾ ഇത്, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എൽ വാല്യൂ 2 ആണ്. അതുകൊണ്ട് ഇതിന് എം എൽ വാല്യൂസ് എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും അല്ലേ. -2 -1 0+1+2. അതുപോലെ ഇത് എൽ ഈക്വൽ ടു 1 അല്ലേ, ഇതിന് -1 0+1. അതുപോലെ ഇതിന് 3 വാല്യൂസ് ഉണ്ടാവും, ഇതിന് 3 വാല്യൂസ് ഉണ്ടാവും, ഇതിന് 5 വാല്യൂസ് ഉണ്ടാവും. ഇത് 3. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ടാവും? 12+1 എന്ന് പറഞ്ഞാൽ 2 × 3 6+1 7 വാല്യൂസ് ഉണ്ടാവും അല്ലേ. ഏതൊക്കെയാണ്? -3
മൈനസ് ടു മൈനസ് വൺ സീറോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഇങ്ങനെ എം എൽ വാല്യൂസിൻ്റെ ഗ്രാഫും വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്നിട്ട് ഓരോന്ന് വരക്കാം. അങ്ങനെ വരക്കുമ്പോൾ എന്തായിരിക്കണം, ഡെൽറ്റ എം എൽ ഷുഡ് ബി സീറോ ഓർ പ്ലസ് മൈനസ് വൺ ആയിരിക്കണം അല്ലേ. അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഓരോ വരകൾ വരക്കുക അല്ലേ. ഇതാണ് ശരിക്ക് അലൗഡ് ട്രാൻസിഷൻസിൻ്റെ വര. ഓക്കെ, ഞാനിപ്പോൾ എൽ വാല്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, എം എൽ വാല്യൂസിൻ്റെ വരകൾ ഞാൻ വരച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് സമയം പോലെ ഓരോന്ന് വരച്ച് നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ ലെവലിൻ്റെയും വേവ് ഫംഗ്ഷൻ നമുക്കറിയാം. ആ ഓരോ വേവ് ഫംഗ്ഷൻ്റെയും വാല്യൂ വെച്ചിട്ട് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത, ഒരു ഇനീഷ്യൽ വേവ് ഫംഗ്ഷനും ഒരു ഫൈനൽ വേവ് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റുകളെ തമ്മിൽ ഇലക്ട്രോണിന് ട്രാൻസിഷൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഇൻ്റഗ്രേഷനാണിത്. എന്താണ് കണ്ടീഷൻ, ഇത് സീറോ ആയിരിക്കരുത്. ഇത് സീറോ ആയാൽ ആ ട്രാൻസിഷൻ പറ്റില്ല. ഇത് ഫൈനൈറ്റ് ആയാൽ ആ ട്രാൻസിഷൻ പറ്റും. അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അല്ലേ, അത് ആരൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ജനറൽ റൂൾ അവിടെ ഉണ്ടായി വന്നു. ആ റൂൾ എന്താണ്, ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് മൈനസ് വൺ, ഡെൽറ്റ എം എൽ ഈക്വൽ ടു സീറോ ഓർ പ്ലസ് മൈനസ് വൺ അല്ലേ. ഇത്തരം വാല്യൂസിനെ, ഈ ഒരു വാല്യൂസിനെ നമ്മൾ സെലക്ഷൻ റൂൾസ് എന്ന് പറയും. എന്ത്, സെലക്ഷൻ റൂൾസ് ഫോർ അലൗഡ് ട്രാൻസിഷൻസ് അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ ഈയൊരു പർട്ടിക്കുലർ ചാർട്ട് പ്രിപ്പയർ ചെയ്തു. ക്ലിയർ ആണല്ലോ, ഇത്രയുമാണ് സെലക്ഷൻ റൂൾസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സീമാൻ എഫക്റ്റ്. എന്താണ് സീമാൻ എഫക്റ്റ്? ഓക്കെ, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഡെഫിനിഷൻ സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ആൻ ആറ്റം ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയാം. ഇനി അതിനെ നമുക്ക് വിശദീകരിച്ച് ചെയ്താൽ, ഇത് എസ്എ ആയിട്ടും പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ, പിന്നെ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു അല്ലേ. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ടൈനി കറൻറ്റ് ലൂപ്പ് അല്ലേ. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അതിങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ടൈനി കറൻറ്റ് ലൂപ്പ്. ഇതൊരു ശരിക്കൊരു കറണ്ടിൻ്റെ ലൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ലൂപ്പാണ് വെച്ചാൽ ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഒരു കറണ്ട് ലൂപ്പിന് എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാം അല്ലേ. മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ച കുട്ടികളാണ് അല്ലേ. അപ്പം ഒരു സിമ്പിൾ ഐ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കറണ്ട് ലൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് അല്ലേ. അതുകൊണ്ട് ഈ ഇലക്ട്രോണിനും എന്തുണ്ട്, ഒരു ഈ ഒരു സിസ്റ്റത്തിനും എന്തുണ്ട്, ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ബിൽറ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ കൊണ്ടുപോയി വെച്ചാൽ, രണ്ട് മാഗ്നറ്റ്സ് അല്ലേ ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യില്ലേ, ചെയ്യും അല്ലേ. ദെയർഫോർ എവറി ആറ്റം വിൽ ഹാവ് ആൻ ഇൻ്ററാക്ഷൻ വിത്ത് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, അങ്ങനെ ഉണ്ടാവും. ഇത് ശരിക്കും നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോൾ എന്നാണ് പറയാം. ഇത്തരത്തിലുള്ളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് അല്ലേ. മാഗ്നെറ്റോസ്റ്റാറ്റിക്സിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഇലക്ട്രിക് ഡൈപോള്, നമ്മളൊരു പ്ലസ് ക്യു മൈനസ് ക്യൂ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ഡി, ഇതിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ടോർക്ക് ഓൺ ഇറ്റ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇഫ് ആൻ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി, ദെൻ ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ് മാഗ്നറ്റിക് ഡൈപോൾ ഈസ് ഗിവൺ ബൈ ടോ ഈക്വൽ ടു മ്യൂ ബി സൈൻ തീറ്റ അല്ലേ. വേർ മ്യൂ ഈസ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ്. മ്യൂ ബി സൈൻ തീറ്റ എന്നാണ്, എൻ ബി അല്ല കേട്ടോ, മ്യൂ ബി സൈൻ തീറ്റ. എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ആറ്റം.
ഇപ്പോൾ ഇവിടെ ഇതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂ ആണെന്ന് കരുതുക. ഈ ഒരു പ്രത്യേക മാഗ്നറ്റിക് സിസ്റ്റത്തിൻ്റെ ഡൈപോൾ മൊമെൻ്റ് മ്യൂ ആണെന്ന് കരുതുക. അതിനെ നമ്മൾ ബി എന്ന് പറഞ്ഞൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോക്ക് ഗിവൺ ബൈ മ്യൂ ബി സൈൻ തീറ്റ. അപ്പോൾ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മ്യൂ ആൻഡ് ബി. ഓക്കെ, അങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സീമാൻ എഫക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈയൊരു സിസ്റ്റവുമായി അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു റെഫറൻസ് കോൺഫിഗറേഷൻ വെക്കണം. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, നമ്മളിപ്പം ഒരു ഇതിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് കരുതുക. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊരു റൊട്ടേഷൻ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് നമ്മളതിനൊരു റെഫറൻസ് കോൺഫിഗറേഷൻ തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെക്കും, ചിലപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കും, അത് നമ്മളിഷ്ടമാണ്. അപ്പം ഇവിടെ ഞാൻ റെഫറൻസ് കോൺഫിഗറേഷനായിട്ട് നമ്മൾ വെക്കുന്ന ഇതാണ്. അതായത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ലെറ്റ് ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു എം ഈക്വൽ ടു സീറോ അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു. ഓക്കെ, മ്യൂവും ബിയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഈ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തായാലും ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഒരു സാധാരണ കൺസെപ്റ്റ് ആണത്. ഓക്കെ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക, അവിടെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് പറയാം. എന്നിട്ട് ഇപ്പം തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇത്രയാണ്, സീറോ ആണ്. ഇനി ആ പൈ ബൈ ടു എന്ന് തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും, എനർജി വേണ്ടി വരും. ഓക്കെ, അങ്ങനെ വെച്ചു. ഓക്കെ, അപ്പം മ്യൂ പെർപെൻഡിക്കുലർ ടു ബി ആണിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി സീറോ. അപ്പം മ്യൂ പാരലൽ ടു ബി ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറും അല്ലേ. അല്ല, ഇനി തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ എങ്ങനെ മാറിയാലും അവിടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി മാറും. ഓക്കെ, അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇതാണ് റെഫറൻസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് കരുതുക. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും ഇതിങ്ങനെയാണ്. ഇതിനെ നമുക്ക് ഇഫ് യു ഹാവ് ടു റൊട്ടേറ്റ് ദിസ് ത്രൂ ആൻ ആംഗിൾ തീറ്റ, വി ഹാവ് ടു പെർഫോം സം വർക്ക് അല്ലേ. അതുകൊണ്ട് ദ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദിസ് മാഗ്നറ്റിക് ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ തീറ്റ ഈസ് ഗിവൺ ബൈ ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എവിടുന്ന റൊട്ടേറ്റിൻ്റെ പൈ ബൈ ടു കോൺഫിഗറേഷൻ ത്രൂ ആൻ ആംഗിൾ തീറ്റ. അതെന്താണ്, ടോ ഡി തീറ്റ എന്ന് പറയാം. കാരണം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് അല്ലേ. ഇത് റൊട്ടേഷണൽ ഫോഴ്സ് ആണ്, അപ്പോൾ ഫോഴ്സിന് വരും ടോർക്കാവും. ഇത് ടോർക്കാവുമ്പോൾ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ ത്രൂ ആംഗിൾ അല്ലേ. എഫ് ഡോട്ട് ഡി എസ്, ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് അല്ലേ വർക്ക് ഡൺ, അതിൻ്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ടാണത്. ഇങ്ങനെ വരും അല്ലേ. അപ്പം ടോൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പം ഇൻ്റഗ്രൽ പൈ ബൈ ടു ടു തീറ്റ എന്ത് പറയാം, മ്യൂ ബി സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയാം അല്ലേ. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ യു എം ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ചെയ്താൽ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്താണ്, മൈനസ് കോസ് തീറ്റ എന്നല്ലേ അല്ലേ. അപ്പം എങ്ങനെ പറയാം, മ്യൂ ബി പുറത്തെടുത്തു അല്ലേ. ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ മൈനസ് കോസ് തീറ്റ, അതിന് ഞാൻ കോസ് തീറ്റ എന്ന് എഴുതിയിട്ട് ലിമിറ്റാണ് തിരിച്ചിട്ടു. ഇത് പൈ ബൈ ടു ടു തീറ്റ അല്ലേ, ഇവിടെ ഞാൻ തീറ്റ ടു പൈ ബൈ ടു എഴുതിയ അപ്പോൾ കുഴപ്പമില്ലല്ലോ. കൺഫ്യൂഷൻ അവിടെ ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ എഴുതിയിട്ട് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്, ഞാനത് കോസ് തീറ്റ എന്ന് എഴുതി, എന്നിട്ട് ലിമിറ്റ് തിരിച്ചിട്ടു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, എന്നാൽ പിന്നെ എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണേ. അതേ പറഞ്ഞു, അപ്പം മ്യൂ ബി ഇൻ ടു കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ അല്ലേ. സീറോ മൈനസ് കോസ് തീറ്റ അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് മ്യൂ ബി കോസ് തീറ്റ എന്ന് വരും അല്ലേ. ഇതാണ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമ്മളെന്താ ചെയ്തേ, ഒരു ആറ്റം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, മൈനസ് മ്യൂ ബി കോസ് തീറ്റ, വെർ മ്യൂ ഇസ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ്, ബി ഇസ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് തീറ്റ ഇസ് ദി ആംഗിൾ അല്ലേ. ഇനി ഇനി നമുക്കൊരു കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ചെറിയ ചെറിയ കുറേ ഇക്വേഷൻസ് കൂട്ടിക്കൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാം. ഇത് നമുക്കൊന്ന് വിശദമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഞാൻ പറഞ്ഞു, ഇതൊരു പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്.
ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കറണ്ട് ഐ ആണ് വരുന്നത്, ഒരു കറണ്ട് ലൂപ്പാണല്ലോ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിന് നമുക്കൊരു ഫോർമുല ഉണ്ട്, മ്യൂ ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ അല്ലേ. സാധാരണ ഇലക്ട്രിക് ഫീൽഡാകുമ്പം ഡി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയില്ലേ, പി ഈക്വൽ ടു ക്യൂ ഡി അല്ലേ. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ളത് കറണ്ട് ലൂപ്പാകുമ്പോൾ എന്താകും, മാഗ്നറ്റിക് മൊമെൻറ്റ് കറണ്ട് ഇൻറ്റു ഏരിയ എന്നാകും. അവിടെ ചാർജിന് വരെ അവിടെ കറണ്ട് ആകും, അവിടെ ഡിസ്റ്റൻസിന് അവിടെ ഏരിയ എന്നാകും അല്ലേ. ഇനി ഇതൊന്ന്, ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈമാണ് അല്ലേ. ചാർജ് പെർ യൂണിറ്റ് ടൈമാണ് കറണ്ട്. ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അതാരാ ഇലക്ട്രോണോ. അതിൻ്റെ ചാർജ് എത്രയാണ്, മൈനസ് ഇ അല്ലേ. അപ്പം വൈ ടി എന്ന് കൊടുക്കാം അല്ലേ, മൈനസ് ഇ വൈ ടി എന്ന് പറയാം. ഇനി വൺ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ, മൈനസ് ഇ ഇൻറ്റു എഫ് എന്ന് ചെയ്താൽ, വേർ എഫ് ഈസ് ദി ഫ്രീക്വൻസി അല്ലേ, അങ്ങനെ കൊടുക്കാം. ഇനി ഇപ്പോൾ കറണ്ട് കണ്ടു. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സർക്കുലർ റീജിയൻ അല്ലേ, നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന് പറയാം അല്ലേ. അതുകൊണ്ട് മ്യൂ ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ, കറണ്ട് എത്രയേ, മൈനസ് ഇ എഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറയാം അല്ലേ. അപ്പം എന്താ കണ്ടേ, മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടു. ഓക്കെ, ഇനി ഒന്നുകൂടെ മുന്നോട്ട് പോകാം. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ, ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. വെലോസിറ്റി വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സിമ്പിൾ ഫോർമുല അല്ലേ, പത്താം ക്ലാസ് ഫോർമുല. ഡിസ്റ്റൻസ് എന്താണ്, ഇത് സർക്കുലർ മോഷൻ അല്ല, ടു പൈ ആർ അതിൻ്റെ സർക്കംഫറൻസ് ബൈ ടൈം എന്ന് പറയാം അല്ലേ. ഇനി വൺ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, അപ്പോൾ ടു പൈ ആർ എഫ് എന്ന് കൊടുക്കാം അല്ലേ, അങ്ങനെ കൊടുത്തു. അപ്പോൾ വെലോസിറ്റി ടു പൈ ആർ എഫ്. ഇനി ഈ ഒരു സർക്കുലർ മോഷൻ ആണല്ലോ, അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവും അല്ലേ. ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ഈക്വൽ ടു എം വി ആർ അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, എം ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ ടു പൈ ആർ എഫ് ഇവിടെ കിട്ടി, ഇൻറ്റു ആർ എന്ന് പറയാം അല്ലേ. അതുകൊണ്ട് ഇതെന്താവും, എൽ ഈക്വൽ ടു ടു പൈ എം ആർ സ്ക്വയർ എഫ് എന്നാവും അല്ലേ, അങ്ങനെയാവും. ഇനി ഇവിടെ നമ്മൾ മ്യൂവിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതൊരു ഇക്വേഷൻ എയും അതുപോലെ ഇപ്പം ഉണ്ടാക്കി വെച്ച ഈ ഒരു ഇക്വേഷൻ ബി ആന്നിരുത് അല്ലേ. അപ്പോൾ നമുക്ക് എ ബൈ ബി ചെയ്താൽ തട്ടും, ഇക്വേഷൻ എ ബൈ ഇക്വേഷൻ ബി ചെയ്താൽ തട്ടും, മ്യൂ ബൈ എൽ, മ്യൂ എൽ തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കാന്നുള്ളൂ. ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഇ എഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ ബൈ ടു പൈ എം ആർ സ്ക്വയർ എഫ് എന്ന് വരും. അപ്പോൾ പൈ ആർ സ്ക്വയർ കട്ട് ചെയ്തു പോവും, എഫ് കട്ട് ചെയ്തു പോവും, ബാക്കി എന്ത് വരും, മൈനസ് ഇ ബൈ ടു എം എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് മ്യൂ ഈക്വൽ ടു മൈനസ് ഇ ബൈ ടു എം ഇൻറ്റു എൽ എന്ന് വരും അല്ലേ, മൈനസ് ഇ ബൈ ടു എം ഇൻറ്റു എൽ എന്ന് വരും അല്ലേ. ഈ റേഷ്യോ ഉണ്ടല്ലോ, ചാർജ് ബൈ മാസ്, ഈ ക്വാണ്ടിറ്റി ഇ ബൈ ടു എം, ഇത് നമ്മൾ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താ പറയുക, ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ദ റേഷ്യോ ഓഫ് ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലേ. അപ്പം മ്യൂ ഈക്വൽ ടു മൈനസ് ഇ ബൈ ടു എം ഇൻറ്റു എൽ എന്നുള്ളൊരു ഫോർമുല കിട്ടി. ദെയർഫോർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു, യു എം ഈക്വൽ ടു മൈനസ് മ്യൂ ബി കോസ് തീറ്റ എന്നല്ലായിരുന്നു അല്ലേ. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്താം, യു എം ഈക്വൽ ടു മ്യൂവിന് പകരം ഞാൻ ഈ മൈനസ് അവിടെ ഇട്ടു. ഓക്കെ, മ്യൂവിന് പകരം തൊട്ട് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഇ ബൈ ടു എം ഇൻറ്റു എൽ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആരുണ്ട്, ബി കോസ് തീറ്റ ഉണ്ട് അല്ലേ. അപ്പം എന്തായി, യു എം ഈക്വൽ ടു ഇ ബൈ ടു എം ഇൻറ്റു എൽ ബി കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ച സ്ഥലത്ത്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സെഡ് കമ്പോണൻ്റ് ഓഫ് ആംഗുലർ മൊമെന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സെഡ് കമ്പോണൻ്റ് ഓഫ് ആംഗുലർ മൊമെന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആംഗുലർ മൊമെന്റത്തിൻ്റെ ഒരു ഡയഗ്രം വരച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് സെഡ് കമ്പോണൻ്റ്, അതുപോലെ ഇതാണ് എൽ ആംഗുലർ മൊമെന്റം, അവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ
ഈയൊരു കോൺഫിഗറേഷനിൽ നിന്നും നമുക്ക് ഇതിനകത്തു നിന്ന് ഈയൊരു പർട്ടിക്കുലർ ട്രയാംഗിൾ ആണല്ലോ ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്താലോ ട്രയാംഗിൾ ആയില്ലേ, അതിനകത്ത് നമുക്ക് കോസ് തീറ്റ എന്ന് പറഞ്ഞ എന്താണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ. അപ്പോൾ എൽ സെഡ് ബൈ എൽ എന്ന് പറയാം, എന്ത് മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഇനി കോസ് തീറ്റ ഈക്വൽ ടു എൽ സെഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ സെഡ് എന്താണ്, എന്തായിരുന്നു, എം എൽ എച്ച് ക്രോസ് ആയിരുന്നു അല്ലേ, അതും ക്വാണ്ടം നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ എന്താ, എച്ച് ക്രോസ് ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ അല്ലേ. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടില്ലേ, അതിനകത്ത് ഇത് പറഞ്ഞതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക അറിയില്ലെങ്കിൽ. അപ്പോൾ എച്ച് ക്രോസ് കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി കോസ് തീറ്റ ഈക്വൽ ടു എം എൽ ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ എന്ന് കിട്ടും അല്ലേ. അങ്ങനെ കിട്ടി. അതുപോലെ എൽ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ എന്താണ്, എച്ച് ക്രോസ് ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ആണ്. ഇതൊക്കെ കൂടി ഈ കോസ് തീറ്റൻ്റെയും എല്ലിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് നേരത്തെ കിട്ടിയ ഇക്വേഷൻ, യു എം ഈക്വൽ ടു മൈനസ് ഇ വൈ ടു എം ഇൻറ്റു എൽ ബി കോസ് തീറ്റ എന്നല്ലേ, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്തിനൊക്കെ, എല്ലിനും അതുപോലെ കോസ് തീറ്റക്കും. അപ്പോൾ യു എം ഈക്വൽ ടു ഇ ബൈ ടു എം ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ. ബി അതുപോലെ ഇത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എം എൽ ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ അല്ലേ. അപ്പോൾ എൽ ഇൻറ്റു എൽ പ്ലസ് വണ്ണും ഇതൊക്കെ കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കി എന്ത് വരും, യു എം ഈക്വൽ ടു ഇ എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു ബി ഇൻറ്റു എം എൽ എന്ന് വരും. ക്ലിയർ ആണോ, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനാണ് നമ്മൾ ഇത്രയും ചെയ്തു കേട്ടോ, മറക്കരുത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് മറക്കരുത് കേട്ടോ, നമ്മൾ സീമാൻ എഫക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു എം ഈക്വൽ ടു ഇ എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു ബി എം എൽ എന്ന് കിട്ടി. ഇതിനകത്തെ ഇ എച്ച് ക്രോസ് ബൈ 2m എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെ പറയുന്ന പേരാണ് എന്ത്, ബോർ മാഗ്നറ്റോൺ. മ്യൂ ബി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, എന്തായാലും പറയാം ബോർ മാഗ്നറ്റോൺ അല്ലേ. ആ ഇൻ്റെ വാല്യൂ നമുക്കറിയാം, എച്ച് ക്രോസിൻ്റെ വാല്യൂ അറിയാം, എമ്മിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എത്ര, 9.274 × 10⁻²⁴ ജൂൾ പെർ ടെസ്ല എന്ന് കിട്ടും. ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കണ നല്ലതാണ്. ഓക്കെ, ഇനി എന്തിനാണ് ഞാൻ അത്രയും പറഞ്ഞത്, നമ്മളിപ്പോൾ ചെയ്തെന്താ, ഒരു ആറ്റം അല്ലേ, ന്യൂക്ലിയസ് ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം ഒരു ഡൈപോൾ ആണെന്നും ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇവരെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സാധനത്തിന് വേറൊരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമെന്നും പറഞ്ഞു. ഈ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ എന്താണ്, ഇ എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു ബി ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ബോർ മാഗ്നറ്റോണിൻ്റെ ടേംസിൽ എഴുതിയാൽ യു എം ഈക്വൽ ടു മ്യൂ ബി ബോർ മാഗ്നറ്റോൺ ഇൻറ്റു ബി എം എൽ എന്നാണ് അല്ലേ. ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മ്യൂ ബി ബോർ മാഗ്നറ്റോൺ ഇൻറ്റു ബി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു എം എൽ. എന്താ എം എൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതായത് പൊട്ടൻഷ്യൽ എനർജി, ആ സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ എം എൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഒരു ലെവലുണ്ടായിരുന്നു എന്ന് കരുതുക അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഒരു ലെവലുണ്ടായിരുന്നു എന്ന് കരുതുക എനർജി ലെവൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ടാവും, ഒരു ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഉണ്ടാവും അല്ലേ. ഇനി വേറൊരു ഫീൽഡിലേക്ക്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എം എൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി മാറിക്കൊണ്ടിരിക്കും, എനർജി മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എനർജി ലെവൽസ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം ഈ ഒരു ലെവൽ എന്താവും, സ്പ്ലിറ്റ് ചെയ്യും. എക്സാമ്പിൾ, ആ ഒരു ലെവലിന് എം എൽ വാല്യൂ ഒന്നുള്ളെങ്കിൽ ഒരു ലെവൽ ഉണ്ടാവും, എം എൽ വാല്യൂ രണ്ടെണ്ണമുണ്ടെങ്കിൽ രണ്ട് ലെവൽ ഉണ്ടാവും. അങ്ങനെ എം എൽ വാല്യൂസിനനുസരിച്ച് എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ
സീമൻ എഫക്റ്റ് എന്ന് പറയാം. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ആൻ ആറ്റം ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അതിൻ്റെ നിലവിലുണ്ടായിരുന്ന എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു ലെവലാവാം, ഇങ്ങനൊരു ലെവലാവാം, ഇങ്ങനൊരു ലെവലാവാം. അല്ല, ഇതിപ്പോൾ 3 ml വാല്യൂസ് ആയി അല്ലേ. ഇപ്പം എക്സാമ്പിൾ എൽ ഈക്വൽ ടു 1 ആണെന്ന് എഴുതുക. എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ലെവലാണ് അതെന്ന് എഴുതുക. ഇതിൻ്റെ എം എൽ വാല്യൂസ് ഏതൊക്കെയാ? -1, 0, +1, -1, 0, +1. അപ്പോൾ ഇങ്ങനൊരു ലെവലുണ്ടായിരുന്നത് എം എൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് എനർജി മാറുന്നു എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു എം എൽ ഈക്വൽ ടു -1 ഒരു എനർജി വരും, 0 ഒരു എനർജി വരും, +1 ഒരു എനർജി വരും. അങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെയാണ് സീമൻ എഫക്റ്റ് എന്ന് പറയുക. ഇനി നോർമൽ സീമൻ എഫക്റ്റ് ആണെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് ലൈൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്താൽ 3 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ടാവും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയ എന്താണ്? മ്യൂ ബി ബി എം എൽ ആണല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം? യു എം ഈക്വൽ ടു മ്യൂ ബി എന്ന് പറഞ്ഞ എന്താണ്? ഇ എച്ച് ക്രോസ് ബൈ 2 m ഇൻ ടു ബി എം എൽ. അല്ലെങ്കിൽ ഇ എച്ച് ബൈ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π എന്നല്ലേ. 2 m ഇൻ ടു എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π ഇൻ ടു ബി എം എൽ അല്ലേ. ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പോൾ യു എം ഈക്വൽ ടു ഇ എച്ച് ബൈ 2 × 2 = 4 4π m ഇൻ ടു ബി എം എൽ എന്ന് ഇതുകൂടെ. ഓക്കെ, ഇനി ഇതെന്താണ്? എനർജിയാണ്. നമുക്കെന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ഫോർമുല അറിയാം, ഇ ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ ഇ ബൈ എച്ച് കണ്ടാൽ മതി. എനർജീനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? ഫ്രീക്വൻസി കിട്ടുക. സിമ്പിൾ ഫോർമുല. അതുകൊണ്ട് ഇതിനെ നമ്മൾ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും അല്ലേ. ഫ്രീക്വൻസി ഈക്വൽ ടു യു എം ബൈ എച്ച് അല്ലേ. യു എം ബൈ എച്ച് ഈക്വൽ ടു ഇതിനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഇ ബി ബൈ 4π m ഇൻ ടു എം എൽ എന്ന് കിട്ടും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കാണാൻ ഇങ്ങനൊരു ഫോർമുല എഴുതാം അല്ലേ. എന്താണ് ഫോർമുല? ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ഇ ബി ബൈ 4π m ഇൻ ടു എം എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി സെലക്ഷൻ റൂൾ പ്രകാരം നമ്മളൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ദ ചേഞ്ചസ് ഇൻ എം എൽ, ദാറ്റ് ഈസ് ഡെൽറ്റ എം എൽ, ഷുഡ് ബി ഈക്വൽ ടു 0, +1, or -1. ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലെ എം എൽ വാല്യൂസിലുള്ള ചേഞ്ച് 0 ആയിരിക്കാം, +1 ആയിരിക്കാം, -1 ആയിരിക്കാം. അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എം എൽ വാല്യൂസിന് 3 പോസിബിൾ വാല്യൂസേ നടക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് ദ നോർമൽ സീമാൻ എഫക്റ്റിൽ നമുക്ക് 3 ലൈൻസായിട്ട് ഒരു എനർജി ലെവൽ സ്പ്ലിറ്റ് ആവും അല്ലേ. എങ്ങനെ? 3 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്നാമത്തേൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്? ന്യൂ 1 ഈക്വൽ ടു, സപ്പോസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇത് കൺഫ്യൂഷൻ ആവരുത്. എക്സാമ്പിൾ, ഒരു ലെവലുണ്ട് നേരിടുക. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ന്യൂ 0 ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെച്ചാൽ എം എൽ വാല്യൂസിന് 3 പോസിബിൾ വാല്യൂസ് ഉണ്ട്. 0 ആവാം, +1 ആവാം, -1 ആവാം. അതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്നാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നാവാം, ഇങ്ങനെ ഒന്നാവാം അല്ലേ. അപ്പം ഒന്ന് അതേ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു 0, ഒന്ന് കുറഞ്ഞ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു -1, ഒന്ന് കൂടിയ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു +1. അതുകൊണ്ട് ന്യൂ 1 മേ ബി ന്യൂ 0 മൈനസ് ഇ ബി ബൈ 4π m അല്ലേ. അതുപോലെ രണ്ടാമത്തെ ഒരു ഫ്രീക്വൻസി എന്താണ്? ന്യൂ 2 ഈക്വൽ ടു ന്യൂ 0 അല്ലേ. ഇത് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അതുപോലെ മൂന്നാമത്തെ ഒരു ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു
ന്യൂ 3 ഈക്വൽ ടു ന്യൂ 0 പ്ലസ് ഇ ബി വൈ 4πm അല്ലേ. ഡെൽറ്റ എം എല്ലിന് മൂന്ന് വാല്യൂസ് ഉണ്ടായതുകൊണ്ട് മൂന്ന് ഫ്രീക്വൻസിയുള്ള വേവ്സ് ആയിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്ന പറയുന്നത്. ഇനി ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാം, അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. സപ്പോസ് എൽ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്, ഓക്കെ. അതുപോലെ എൽ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്, ഓക്കെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തോ ആയിക്കോട്ടെ. ഇതിൻ്റെ എനർജി ലെവൽ ഞാൻ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ എനർജി ലെവൽ ഞാൻ ഇങ്ങനെ വരച്ചു, ഓക്കെ. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, ഇത് രണ്ട് എനർജി ലെവൽസ് ആണ്. ഇതിൻ്റെ എൽ വാല്യൂ 1 ആണ്, ഇതിൻ്റെ എൽ വാല്യൂ 2 ആണ്. ഇനി ഇവിടുന്ന് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇവിടെ നിന്നിട്ട് ട്രാൻസിഷൻ നടത്താം അല്ലേ. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ 0 ആണെന്ന് കരുത. മനസ്സിലായോ? എൽ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പറുള്ള ഒരു ലെവലിൽ നിന്നും എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തിയാൽ അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ 0 ആണെന്ന് കരുത. ഓക്കെ, ഇതെപ്പോഴാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ, ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരുന്ന ഒരു കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, സെലക്ഷൻ റൂളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ സെലക്ഷൻ റൂളൊക്കെ അല്ലേ, ഫൈനൽ സ്റ്റേറ്റ് 1 ആണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് 2 ആണ്. അപ്പോൾ ഡെൽറ്റ എൽ എത്രയാണ്? 1 - 2, അപ്പോൾ -1 ആണ് അലൗഡ് ആണ് അല്ലേ. ഇനി പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്താൽ ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു എം ഈക്വൽ ടു മ്യൂ ബി ബി ഇൻറ്റു എം എൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫീൽഡ്, ഇപ്പോൾ ഫീൽഡ് ഇല്ല, ഇനി ആ ഫീൽഡിൽ അപ്ലൈ ചെയ്താൽ ദ മാഗ്നറ്റിക് എനർജി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് എം എൽ. എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എം എൽ വാല്യൂസ് എത്രണ്ണുണ്ട്? 3 എണ്ണം ഉണ്ട്. ഒന്ന് എന്താണ്? എം എൽ ഈക്വൽ ടു 0. ഒന്ന് എം എൽ ഈക്വൽ ടു -1 അല്ലേ. ഒന്ന് എം എൽ ഈക്വൽ ടു +1. മനസ്സിലായോ? ഇങ്ങനെ 3 വാല്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാക്കണോ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആദ്യം ഇതിൻ്റെ എനർജി എത്രയാണ്? സിംഗിൾ എനർജി ആയിരുന്നു, ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എം എൽ വാല്യൂസിനനുസരിച്ച് എനർജി മാറും. അപ്പോൾ ഇതിന് 3 എം എൽ വാല്യൂസ് ഇല്ലേ? എൽ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിന് 3 എം എൽ വാല്യൂസ് ഇല്ലേ? അതുകൊണ്ട് ഈ ഒരു ലെവല് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1, 2, 3 അല്ലേ. അതുപോലെ എൽ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലെവലിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എൽ ഈക്വൽ ടു 2 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ ലെവലുണ്ടായിരുന്നത്. മാഗ്നറ്റിക് ഫീൽഡാണ് കൊടുക്കുന്നതോടുകൂടി എം എൽ വാല്യൂസ് എത്ര ഉണ്ട്? 2 എന്ന് പറഞ്ഞാൽ 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ലെവല് 5 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ 1, ഇത് എം എൽ ഈക്വൽ ടു 0 അല്ലേ. പിന്നെ എങ്ങനെ വരും? ഇങ്ങനെ 1 വരും. എം എൽ ഈക്വൽ ടു -1 - 2 അല്ലേ. എം എൽ ഈക്വൽ ടു -2. പിന്നൊന്ന് എം എൽ ഈക്വൽ ടു -1. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 2 ലെവലും വരും. ഏതൊക്കെയാണത്? എം എൽ ഈക്വൽ ടു +1, എം എൽ ഈക്വൽ ടു +2 അല്ലേ. -2, -1, 0, +1, +2 അങ്ങനെ 5 ലെവലായിട്ട് അതും സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെലക്ഷൻ റൂൾ വെച്ചൊന്ന് കളിക്കാം. സെലക്ഷൻ റൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. നീ ശ്രദ്ധിച്ച് കേൾക്കണ്ടോ? ഇവിടുന്ന് ഒരു ലെവലിൽ നിന്നിട്ട് വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഈ ഒരു ലെവലും ഈ ഒരു ലെവലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്നിട്ട് വരാം. അപ്പോൾ ഒരൊറ്റ ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ, അതേതാണ്? ന്യൂ 0. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തോടുകൂടി ഈ ലെവൽ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഈ ലെവൽ 5 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർക്ക് വരാം അല്ലേ. ഇലക്ട്രോണ് ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോണ് ഇനിയിപ്പോൾ 3 എണ്ണത്തിൽ നിൽക്കാം.
ഇവിടെ കിടക്കുന്ന ഇലക്ട്രോൺ ഇവിടേക്ക് നിൽക്കാം അല്ലേ. അതുകൊണ്ട് ഇവിടെ കറസ്പോണ്ടിങ് ടു നമുക്ക് സെലക്ഷൻ റൂൾ എന്തൊക്കെയാണ്? ഒന്ന് ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് വൺ അല്ലേ. ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് വൺ ആവാം, പിന്നെ ഡെൽറ്റ എം എൽ ഈക്വൽ ടു സീറോ ആവാം, ഡെൽറ്റ എം എൽ ഈക്വൽ ടു മൈനസ് വൺ ആവാം അല്ലേ. എന്താ ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലേ, ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എം എൽ സീറോ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് കരുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എം എൽ എത്രയാണ്? വണ്ണ് അല്ലേ. ഈ ലെവലിൻ്റെ എം എൽ എത്രയാണ്? വണ്ണ്. ഇതിൻ്റെ എം എൽ എത്രയാണ്? സീറോ. അപ്പോൾ ഡെൽറ്റ എം എൽ എത്രയാണ്? വൺ മൈനസ് സീറോ. അപ്പോൾ പ്ലസ് വൺ അല്ലേ, വൺ മൈനസ് സീറോ എന്നാൽ വൺ അല്ലേ, അപ്പോൾ ഒന്ന്. അടുത്തത് ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് വന്ന് കരുതുക, ഒരു ഇലക്ട്രോൺ എം എൽ ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് എം എൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ലെവലിലേക്ക് വന്ന് കരുതുക. ഡെൽറ്റ എം എൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫൈനൽ എം എൽ വാല്യൂ സീറോ മൈനസ് ഇനീഷ്യൽ എം എൽ വാല്യൂ എത്രയാണ്? മൈനസ് വൺ. അപ്പോൾ ഡെൽറ്റ എം എൽ എത്ര വരും? സീറോ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വണ്ണ് വരും. അത് ഓക്കെ. ഇനി അടുത്തൊരു ലൈൻ എന്ത് ചെയ്യാം? ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന് കരുതുക, ഫൈനൽ സ്റ്റേറ്റ് മൈനസ് വൺ, ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ടു. മൈനസ് വൺ മൈനസ് മൈനസ് ടു എത്രയാണ്? വണ്ണാണ് അല്ലേ. മൈനസ് വൺ മൈനസ് മൈനസ് ടു, അപ്പോൾ അത് ടു പ്ലസ് ടു ആവും. ടു മൈനസ് വൺ വൺ അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇവർ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് വൺ ആണ് അല്ലേ. ഇനി അടുത്തൊരു ട്രാൻസിഷൻ നോക്കിയാണ് എന്ത്? എം എൽ വാല്യൂസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം എൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ കേസും പോസിബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? വൺ എന്ന് വണ്ണിലേക്ക് വരാം അല്ലേ. വൺ എന്ന് പറഞ്ഞ ലെവലിൽ നിന്നും വൺ എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാം അല്ലേ. ഇത് എം എൽ വണ്ണ്, ഇത് എം എൽ വണ്ണ്, അപ്പോൾ ഡെൽറ്റ എം എൽ സീറോ. ഇനി ഇത് എം എൽ സീറോ, ഇത് എം എൽ സീറോ, അപ്പോൾ സീറോ മൈനസ് സീറോ സീറോ. ഇനി അടുത്തത് ഇത്, ഇത് എം എൽ മൈനസ് വണ്ണ്, ഇത് എം എൽ മൈനസ് വണ്ണ് അല്ലേ. ഇത് മൈനസ് വണ്ണ്, ഇത് മൈനസ് വണ്ണ് അല്ലേ. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, മനസ്സിലാക്കി ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ഈ മൂന്ന് ലൈനും ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് വൺ, ഇത് മൂന്നും ഡെൽറ്റ എം എൽ ഈക്വൽ ടു സീറോ. ഇനി ഒരു കേസ് കൂടെ ഉണ്ട്, ഏതാണത്? ഡെൽറ്റ എം എൽ ഈക്വൽ ടു പിന്നെ മൈനസ് വൺ എന്ന് പറഞ്ഞ കേസ് അല്ലേ. അത് നോക്കാം. ടുവിൽ നിന്നും വണ്ണിലേക്ക് വന്നു വരുത്, ഇവിടുന്ന് പ്ലസ് ടു, ഇത് വണ്ണ്. അപ്പോൾ വൺ മൈനസ് ടു എത്രയും? മൈനസ് വൺ അല്ലേ. പിന്നെ അതുപോലെ ഇവിടുന്ന് നേരെ അതിൻ്റെ താഴേക്ക്, അപ്പോൾ സീറോ മൈനസ് വൺ, അപ്പോൾ മൈനസ് വൺ വരും. അതുപോലെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട്, അപ്പോൾ മൈനസ് വൺ മൈനസ് സീറോ, അപ്പോൾ മൈനസ് വൺ. അപ്പോൾ ഇത് ഡെൽറ്റ എം എൽ ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞ കേസ് വരും അല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ഫ്രീക്വൻസി ഉള്ളൂ. ഇനി സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അറിയാം, ഇങ്ങനെ വരക്കാം നമുക്ക്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്പെക്ട്രോമീറ്റർ പോലെ ഇമാജിൻ ചെയ്താൽ മതി അല്ലേ. സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ വെറുതെ, നമ്മൾ ഇപ്പോൾ മെർക്കുറി ലാമ്പ് വെറുതെ നമ്മൾ ആ സ്പെക്ട്രോമീറ്ററത്തിലൂടെ നോക്കുകയാണ് വെച്ചാൽ ഡയറക്റ്റ് ഇമേജ് എങ്ങനെ വരിക? ഒരു ലൈന്. പ്രിസം വെച്ച് നോക്കിയാലോ നമുക്ക് മൂന്ന് ലൈൻ വരില്ലേ, അതുപോലെ ഇമാജിൻ ചെയ്യേണ്ടത്. ഇതി കൂടെ നമ്മൾ നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ലൈനേ കാണുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇവിടെ മൂന്ന് ലൈനുകൾ വന്നില്ലേ, മൂന്ന് പർട്ടിക്കുലർ, മൂന്ന് പിന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള ലൈൻസ് വന്നില്ലേ. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരും, ഇവിടെ ഒരു ലൈൻ വരും, ഇവിടെ ഒരു ലൈൻ വരും അല്ലേ. ഇതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ ഫ്രീക്വൻസി സീറോ അല്ലേ. എം എൽ ഈക്വൽ ടു സീറോ ആണ്. ഇതിൻ്റെ ഫ്രീക്വൻസി ന്യൂ സീറോ വരും. ഇതിൻ്റെത് ന്യൂ സീറോ മൈനസ് ഇ ബി വൈ ഫോർ പൈ എം വരും. കാണില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ന്യൂ സീറോ പ്ലസ് ഇ ബി വൈ ഫോർ പൈ എം വരും അല്ലേ. ഇതാണെന്ത്? സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പം സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഒരു ലൈനൊക്കെ ആയിരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇത് അഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ, ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂസ് ഓഫ് എം എൽ. ആ സ്പ്ലിറ്റിങ്ങിനെയാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുക. ഇത് നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. ഇനി ഒന്നുകൊണ്ടുണ്ട് അനോർമൽ സീമാൻ എഫക്റ്റ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ തിയറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്,
അതിന് രണ്ട് കാര്യങ്ങൾക്കുള്ള ജസ്റ്റിഫിക്കേഷൻ പറയാൻ കഴിഞ്ഞില്ല. രണ്ട് ഒബ്സർവേഷൻസ് നടത്തി, ആ രണ്ട് ഒബ്സർവേഷനുള്ള ജസ്റ്റിഫിക്കേഷൻ പറയാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയായിരുന്നു ആ രണ്ട് ഒബ്സർവേഷൻസ്? മെനി സ്പെക്ട്രൽ ലൈൻസ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ടു സെപ്പറേറ്റ് ലൈൻസ് ദാറ്റ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ദേ ആർ ഓഫൺ റെഫർ ടു ആസ് ഫൈൻ സ്ട്രക്ചേഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്പെക്ട്രൽ ലൈൻ അല്ലേ, ഒരു സ്പെക്ട്രൽ ലൈൻ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിൽ ശരിക്ക് രണ്ട് സെപ്പറേറ്റ് ലൈൻസ് ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞു അല്ലേ. ഒരു സ്പെക്ട്രൽ ലൈൻസ് എന്ന് തോന്നിച്ചിരുന്നത് സൂക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് പിന്നെ ഹൈ റെസലേഷനുള്ള ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആക്ച്വലി രണ്ട് ലൈൻസ് ഉള്ളതായിട്ട് കണ്ടു. ഈ ചെറിയ ലൈൻസ് നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്ന് വിളിച്ചു. എന്തായിരുന്നു രണ്ടാമത്തെ ഒബ്സർവേഷൻ? അതായിരുന്നു സീമാൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. സീമാൻ എഫക്റ്റിനകത്ത് നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് മൂന്നെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. കറസ്പോണ്ടിങ് ടു ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0 + 1 - 9 - 1, മൂന്ന് സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദർ ആർ മോർ ദാൻ 3 ലൈൻസ്. അത് ചിലപ്പോൾ 4 അല്ലെങ്കിൽ 6 വരെ ആവാറുണ്ട്. ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മൂന്നെണ്ണമായി സ്പ്ലിറ്റ് ചെയ്തിരുന്നത് 4ഉം 6ഉം ഒക്കെ ആയിട്ട് കാണുന്നതിനെയാണ് അനോമലസ് സീമാൻ എഫക്റ്റ് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ ഫൈൻ സ്ട്രക്ചർ ആൻഡ് സീമാൻ എഫക്റ്റ്, അനോമലസ് സീമാൻ എഫക്റ്റ്, അനോമലസ് സീമാൻ എഫക്റ്റും ഫൈൻ സ്ട്രക്ചറും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് കണ്ടെത്തിയത് ഗോഡ്സ്മിത്ത് ആൻഡ് ഉലൻബെക്ക് ആണ്. അവർ പ്രൊപ്പോസ് ചെയ്തത് എന്ത്? നമ്മൾ ഇതുവരെ ഇലക്ട്രോണിൻ്റെ ചുറ്റുമുള്ള മോഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അല്ലേ. അതായത് നമ്മൾ ന്യൂക്ലിയർ മോഷൻ എന്ന് പറഞ്ഞൊരു കേസ് പഠിച്ചില്ലേ, അതുപോലെ നമ്മളിതുവരെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിൻ്റെ റെവല്യൂഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ അതിൻ്റെ സ്വന്തം ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ സ്പിൻ മോഷൻ എന്ന് പറയാം അല്ലേ. അവർ പ്രൊപ്പോസ് ചെയ്തതാണ് എവറി ഇലക്ട്രോൺ ഹാസ് ആൻ ഇൻട്രിൻസിക് ആംഗുലർ മൊമെൻറ്റം കോൾഡ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ഫോർ ഓൾ ഇലക്ട്രോൺസ്. ഓരോ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇൻട്രിൻസിക് ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, അതിനെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് വിളിച്ചു അല്ലേ. അതെല്ലാ ഇലക്ട്രോൺസിനും സെയിം ആണ് അല്ലേ. ഈ സ്പിൻ ആംഗുലർ മൊമെൻറ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് അല്ലേ. ഇനി ദ ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് എ ചാർജ്ഡ് സ്ഫിയർ സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ. അത് റൊട്ടേഷനിലാണ് അല്ലേ. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അതിൻ്റെ ഓൺ ആക്സിസിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ആൻ ആംഗുലർ മൊമെൻറ്റം അല്ലേ. ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ സ്പിൻ ആംഗുലർ മൊമെൻറ്റം അല്ലേ. നമ്മൾ ഏത് പറഞ്ഞ പോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം പറഞ്ഞില്ലേ, അതുമായിട്ട് അസോസിയേറ്റ് എൽ വാല്യൂ പറഞ്ഞു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു എം എൽ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അല്ലേ. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എൽ ഉണ്ട്, അത് ആംഗുലർ മൊമെൻറ്റത്തിനെ ക്വാണ്ടൈസ് ചെയ്യണം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്? ഒരു എം എൽ വാല്യൂ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട് അല്ലേ. അതുപോലെ ഇവിടെ ഒരു സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആസ് വെൽ, അതിന് എം എസ് എന്ന് പറയും, വിച്ച് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇനി നമ്മൾ അവിടെ ക്യാപിറ്റൽ എൽ എന്നുള്ളത്, ക്യാപിറ്റൽ എൽ എന്നുള്ള ലെറ്റർ നമ്മൾ എന്തിന് പറഞ്ഞു? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിന് പറഞ്ഞു. അതുപോലെ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിന് നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ക്വാണ്ടം നമ്പർ സ്പെസിഫൈ ചെയ്യാം. ദ ക്വാണ്ടം നമ്പർ എസ് ഡിസ്ക്രൈബ്സ് ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ അല്ലേ. ആൻഡ് ഡിറാക് പ്രൂവ് ദാറ്റ് ഫോർ ആൻ ഇലക്ട്രോൺ S equal to half. The magnitude of S of the spin angular momentum is given by S equal to h cross into root of S into S plus 1. ഇത് ഏതുപോലെയാണ്? നമ്മൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം L equal to h cross into root of L into L plus 1 എന്നല്ലേ, ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അല്ലേ, h cross into root of L into L plus 1 എന്നല്ലേ. അതുപോലെ ഇവിടെ ഒരു ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഉണ്ട്. അതുപോലെ ഇവിടെ എന്തുണ്ട്? ഒരു സ്പിൻ ആംഗുലർ മൊമെൻ്റ് ഉണ്ട്, അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ക്വാണ്ടം നമ്പർ ഉണ്ട്, അതിന് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. ഇവിടെ എസ് ക്രോസിൻ്റെ റൂട്ട് ഓഫ് എൽ ഇൻ ടു എൽ പ്ലസ് വൺ, ഇവിടെ എസ് ക്രോസിൻ്റെ റൂട്ട് ഓഫ് എസ് ഇൻ ടു എസ് പ്ലസ് വൺ. ഇവിടെ എസിൻ്റെ വാല്യൂ എത്രയാണ്? ഹാഫ് ആണെന്ന് ഡിറാക്ക് പ്രൂവ് ചെയ്തു. ദ ഫോർ
h cross into root of half into half plus 1. Appan dhuvirum root 3 by 2 h cross and dhuvirum. Inni namal magnetic field in the presence ili oru pinne idhine 2l plus 1 orientations in the anile. Adhi ml values 2l plus 1 orientations in the anile. Adhu pole namakku s in half and value ingil 2s plus 1 orientations in the anile. Appa 2 into s in the value fixer anu. Avada l value vary cheyyunnu undayirunnu. ഇവിടെ എസിന്റെ വാല്യൂ എന്താണ് ഫിക്സർ ആണ് അപ്പോൾ 2 ഇൻടു ഹാഫ് പ്ലസ് 1 എന്ന് പറയാം അതുകൊണ്ട് 2 ഇൻടു ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 2 അപ്പോൾ രണ്ട് ഓറിയന്റേഷൻസ് ആണ് ഇതിൽ ഉണ്ടാവുക അതാണ് നമ്മുടെ സ്പിൻ അപ്പും സ്പിൻ ഡൗണും എന്ന് സാധാരണയായി നമ്മൾ പറയാറുള്ളത് അല്ലേ ദ സെഡ് കമ്പോണന്റ് ഓഫ് സ്പിൻ ആംഗുലർ മൊമെന്റം ഈസ് സ്പെസിഫൈഡ് ബൈ സെഡ് എസ് സെഡ് ഈക്വൽ ടു എം എസ് എച്ച് ക്രോസ് നമ്മൾ നേരത്തെ എൽ സെഡ് ഈക്വൽ ടു എം എൽ എച്ച് ക്രോസ് എന്ന് പറഞ്ഞില്ലേ അല്ലേ അതുപോലെ നമുക്കിവിടെ എന്ത് ചെയ്യാം ഒരു പിന്നെ സെഡ് കമ്പോണൻ്റ് ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം പറയാം എസ് സെഡ് ഈക്വൽ ടു എം എസ് എച്ച് ക്രോസ് ഇനി എം എസിൻ്റെ വാല്യൂ പ്ലസ് ഹാഫ് ആവാം മൈനസ് ഹാഫ് ആവാം അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഹാഫ് എച്ച് ക്രോസ് എന്ന് പറയാം അല്ലേ അങ്ങനെ നമുക്ക് ആ രണ്ട് അലൈൻമെൻറ്റിന് നമുക്ക് ഈ രീതിയിൽ നമ്മൾ മുമ്പ് കാണിച്ചതാണ് ഇതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ സെഡ് കമ്പോണൻ്റ് ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം നമ്മളിത് പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തപ്പം ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓർബിറ്റൽ പിന്നെ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്ത കേസിൽ നമ്മളിങ്ങനെ പറഞ്ഞതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് കോൺഫിഗറേഷനെ കറസ്പോണ്ടിങ് ടു എം എസ് ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ് ആൻഡ് എം എസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എച്ച് ക്രോസ് നമുക്ക് ഇങ്ങനെ കാണിക്കാം ഓക്കെ ആണല്ലോ ഈ ഒരു പിന്നെ അഡീഷൻ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫൈൻ സ്ട്രക്ചറും അതുപോലെ സീമാൻ എഫക്റ്റും അനോമൽ സീമാൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനെന്താ പറഞ്ഞേ നമ്മളിപ്പോൾ നേരത്തെ എം എൽ വാല്യൂസിനനുസരിച്ച് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ എം എസ് വാല്യൂസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും കറസ്പോണ്ടിങ് ടു പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ് രണ്ട് ലൈൻസ് ഉണ്ടാവും അല്ലേ ഡിപ്പെൻഡിങ് ദ വാല്യൂസ് ഓഫ് എം എസ് ദ സ്പെക്ട്രൽ ലൈൻസ് വിൽ ഹാവ് ടു വാല്യൂസ് അല്ലേ അതുകൊണ്ട് രണ്ട് ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതാണ് ഫൈൻ സ്ട്രക്ചർ അതുപോലെ എന്ത് ചെയ്യും സീമാൻ എഫക്റ്റിനും അതുപോലെ ചേഞ്ച് വരും അല്ലേ അങ്ങനെയാണ് ഓക്കെ ആണല്ലോ അതാണ് അനോമൽ സീമാൻ എഫക്റ്റും അതുപോലെ ഫൈൻ സ്ട്രക്ചറും അത് നമുക്ക് വിശദമായിട്ട് പറയാനില്ല എൻ്റെ തിയറി വിശദമായിട്ട് എഴുതാനില്ല പക്ഷേ എൻ്റെ കാര്യം പഠിക്കാൻ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണ് അതിതാണ് ഒന്ന് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ വോൾഫ്ഗാം കോളി പോളി എന്നാൾ പിന്നെ 1925 കണ്ടെത്തിയ ഒരു പ്രിൻസിപ്പിളാണിത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി ഓൾ സെറ്റ് ഓഫ് സെയിം ക്വാണ്ടം നമ്പേഴ്സ് ഒരു പിന്നെ ആറ്റത്തിനകത്തുള്ള രണ്ട് ഇലക്ട്രോൺ ഒരിക്കലും ഒരുപോലെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് വരില്ല അതിനാണ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുക അതൊന്ന് ടെക്സ്റ്റ് നോക്കിയിട്ട് വിശദമായിട്ട് പഠിക്കുക അതുപോലെ നമ്മുടെ സ്റ്റേൺ ഗെർലാക്ക് എക്സ്പെരിമെൻ്റ് ഓക്കെ സ്പേസ് ക്വാണ്ടൈസേഷൻ്റെ തിയറട്ടിക്കൽ അല്ല എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് ഡെമോൺസ്ട്രേഷനാണ് ആ സ്റ്റേൺ ഗെർലാക്ക് എക്സ്പെരിമെൻറ്റും അതുപോലെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും നിങ്ങൾ ഒരു അസൈൻമെൻ്റായിട്ട് അത് ചെയ്യുക ഓക്കെ അത്രയാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് തീരുകയാണ് മനസ്സിലായല്ലോ നമ്മൾ 5 ചാപ്റ്റേഴ്സിലായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി എന്ന് പറയാം ക്വാണ്ടം മെക്കാനിക്സിന് ഓക്കെ അപ്പം ഹോപ്പ് യു എൻജോയ്ഡ് ഓൾ ദിസ് താങ്ക് യു